ഹലോ വ്യൂവേഴ്സ്, ഞാൻ ഷാവുൽ ഹലീം, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. നമ്മളിന്ന് കുറച്ച് വളകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. പൈപ്പ് വളകളുണ്ട്, തോടിച്ച വളകളുണ്ട്, അതുപോലെയുള്ള അതിനകത്ത് നല്ല വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള വളകൾ വന്നിട്ടുണ്ട്. ആ വളകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. 3 ഗ്രാമിൽ തുടങ്ങുന്ന തോടിച്ച വളകളും അതേപോലെ 6 ഗ്രാമിൽ തുടങ്ങുന്ന CNC കട്ടിംഗ് ആയിട്ടുള്ള പൈപ്പ് വളകളുമാണ് പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. നമ്മൾ 6 ഗ്രാമിൽ വരുന്ന കുറച്ച് പൈപ്പ് വളകളാണെങ്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. CNC കട്ടിങ്ങിൽ വരുന്ന കുറച്ച് സ്ക്വയർ പൈപ്പ് വളകളാണ് ഈ വന്നേക്കുന്നത്. നമ്മൾ 6 ഗ്രാമേ വരുന്നുള്ളൂ. ഇതിന് മുന്നേക്ക് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് ഇതേ പാറ്റേണിൽ തന്നെ 8 ഗ്രാമിൻ്റെ വളകളാണ്. ഇതെന്ന് പറഞ്ഞാൽ ആകെ 6 ഗ്രാമേ വരുന്നുള്ളൂ. സ്ക്വയർ മോഡൽ സ്ക്വയർ പൈപ്പായിട്ടാണ് വന്നെ. എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലീഫായിട്ടുള്ളൊരു വന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സ്ക്വയർ പൈപ്പ് മോഡൽ CNC കട്ടിങ്ങും വളകളാണ് ഈ വന്നിട്ടുള്ളത്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ല കട്ടിക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ വളകളാണ് ഇതൊക്കെ. ഇതിൻ്റെ പല മോഡലുകൾ, വൈറ്റ് ഗോൾഡ് മിക്സിംഗ് വരുന്ന മോഡലുകളും അല്ലാത്ത മോഡലുകളും ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട്. ഇത് അതിനകത്തൊരു വൈറ്റ് ഗോൾഡൊന്നും ഇല്ലാത്ത ഒരു നോർമലായിട്ടുള്ള CNC കട്ടിങ് ബാംഗിളാണ്. അതിൻ്റെ തന്നെ ഇനി വേറൊരു പാറ്റേണാണ് വന്നിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഗ്യാപ്പിൽ വന്നിട്ട് കുറച്ച് കുറച്ച് ഡോട്ട്സ് പോലെ വന്നിട്ടുള്ളതാണ്. ഇതിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വൈറ്റ് ഗോൾഡും മിക്സിങ്ങും വരുന്നുണ്ട്. ഇതാ ഇതെന്ന് പറയുന്നത് ഫുള്ള് ഗോൾഡായിട്ട് വന്നിട്ട് ഇതിലൊരു വൈറ്റ് ഗോൾഡായിട്ടുള്ള ഒരു ഷെയ്ഡും വന്നിട്ടുണ്ട് അതിനകത്ത്. ഇതും എല്ലാം 6 ഗ്രാമേ വരുന്നുള്ള ആകെ 6 ഗ്രാമിൽ നല്ല മോഡലായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവം വന്നേക്കണം. ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടതിന് കുറച്ച് സിമിലർ ആണെങ്കിലും ഇതിനകത്ത് ഈ ഇടയിൽ വരുന്ന പാറ്റേണിൽ നമുക്ക് നേരത്തെ ഒരു മാറ്റ് ഫിനിഷാണ് വന്നതെങ്കിൽ ഇതിലൊരു ഗ്ലോസി ആയിട്ടാണ് ഇടയിലുള്ള ഗോൾഡിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. ഒരു ഗ്ലോസി ആയിട്ടാണ്. പിന്നെ ഈ സെൻട്രൽ വരുന്ന ഈ ഒരു പാറ്റേണിൽ മെയിനായിട്ട് നേരത്തെ ഒരെണ്ണത്തിൽ ഫുള്ള് ഗോൾഡ് ആയിരുന്നെങ്കിൽ ഒരെണ്ണത്തിൽ ഫുള്ള് വൈറ്റ് ഗോൾഡ് അങ്ങനെ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ വൈറ്റും അതേപോലെ ഗോൾഡും മിക്സ് ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഒരു 3 പാറ്റേണുള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു 6 ഗ്രാമിൽ വരുന്ന മോഡലുകളാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് 2x2x4 അതേപോലെ 2x6 സൈസിലും ഇതൊക്കെ അവൈലബിളാണ്. ഇതുകൊണ്ട് ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നേക്കണേ. നമ്മൾ ആ ചെറുതായിട്ട് വൈറ്റൊന്നും വൈറ്റ് ഗോൾഡിൻ്റെ മിക്സിംഗ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഇടയ്ക്ക് ആ ഒരു ഗ്ലാസ് ബാംഗിളൊക്കെ വരുന്ന പോലെയുള്ള ഒരു പാറ്റേൺ ഇതിനകത്ത് വന്നിട്ടുണ്ട്. 6 ഗ്രാമേ വരുന്നുള്ളാകെ. ഇതിലുണ്ട്. ഇതിലാകുമ്പോൾ ഒരു ചെറിയൊരു കട്ടിംഗ് ഒക്കെ ആയിട്ട് ക്രോസ് ക്രോസ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു ചെറുതായിട്ടൊരു സ്ലാൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈനിൽ വന്നിട്ട് ആ ഡോട്ടൊക്കെ വരുന്ന CNC കട്ടിങ്ങിൻ്റെ ഒരു വള 6 ഗ്രാമേ ഇതും വരുന്നുള്ളൂ. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബാംഗിൾസാണ്. ഇതൊക്കെ അതിലെന്ന് പറഞ്ഞാൽ ആ ഒരു 6 ഗ്രാമിൻ്റെ തന്നെ വരുന്ന പല പാറ്റേണിൽ വന്നിട്ടുള്ള ബാംഗിളുകളാണ്. എല്ലാ പറയുന്നത് പോലെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിൽ വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ ആ ഒരു റേഞ്ചിൽ വരും. എല്ലാം ഒരു 6 ഗ്രാമിൽ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലെയുള്ള വളകളാണ് ഈ വന്നിരിക്കുന്നത് എല്ലാം. ഇതെല്ലാം ഈ പറയുന്ന 2x2x4x6 സൈസസിൽ നമുക്ക് അവൈലബിളാണ്. ഇതുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ 8 ഗ്രാമിൽ വരുന്ന ഡിസൈനുകളാണ്. നമ്മൾ നേരത്തെ ആ കാണിച്ച CNC കട്ടിങ്ങിൻ്റെ തന്നെ 8 ഗ്രാമിൽ വരുന്ന ഡിസൈനുകൾ. അത് നമുക്ക് കുറച്ചുകൂടെ വീതിയൊക്കെ ആയിട്ട് കുറച്ചുകൂടെ കാണാനും ഒക്കെ ഉള്ള വളകളാണ്. 8 ഗ്രാമ് 2 ഗ്രാമും കൂടെ കൂടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ അതിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഇതാകുമ്പോൾ കുറച്ചുകൂടെ പുലിമയൊക്കെ ഉണ്ട്. സ്ക്വയറിൽ വരുന്ന CNC കട്ടിങ്ങിൻ്റെ ബാംഗിൾസാണ് 8 ഗ്രാം. ഇതും ഇതേപോലെ 2x4x6x8 നമുക്ക് ആവശ്യമുള്ള സൈസുകളിൽ നമുക്ക് അവൈലബിളാണ്. ഇതിൽ തന്നെ പല മോഡലുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് വൈറ്റ് ഗോൾഡുള്ള മോഡലുകളുണ്ട്, ഇല്ലാത്ത മോഡലുകളുണ്ട്. അതിൽ പല പല പാറ്റേണുകളിൽ വരുന്ന മോഡലുകളുണ്ട്. അത് റൗണ്ട് പാറ്റേണിൽ വരുന്നുണ്ട്. അതുകൊണ്ട് റൗണ്ട് പാറ്റേണിൽ ഒരു ഹാഫ് സർക്കിളിൽ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ 6 ഗ്രാമിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഡിസൈൻസ് വരുന്ന പാറ്റേണുകളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് നമുക്ക് ഓരോന്ന് സെപ്പറേറ്റൊക്കെ എടുത്ത് കാണിക്കാൻ പറ്റും. ഇതാ പറഞ്ഞ പോലെ 6 ഗ്രാമിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു ഡിസൈനാണ്. 8 ഗ്രാമാണെന്നുള്ളൊരു വ്യത്യാസം. അപ്പോൾ കുറച്ചുകൂടെ വീതിയൊക്കെ കൂടിയിട്ട് നമുക്ക് കാണാനുണ്ട്. ഇത് ഒന്നുകൂടെ കാഴ്ചയ്ക്കുള്ള ഒരു മോഡലാണ്. 8 ഗ്രാമാണ് വരുന്നത്. ഇതുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ഗോൾഡിൻ്റെ മിക്സിംഗ് ഒക്കെ വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മോഡലാണ്. സെൻറ്ററിൽ ആ അതേപോലെ ഒരു റൗണ്ട് റൗണ്ട് സർക്കിളിൽ വന്നിട്ട് അതിൻ്റെ ഒരു ഫില്ലിംഗ് ഒക്കെ പോലെ വരുന്ന ഒരു മോഡലാണ്. ഇതെല്ലാം ഫുള്ളൊരു ഡോട്ടായിട്ട് അതിൻ്റെ ഫുൾ സർക്കിളിൽ ഒരു ഡോട്ട് ഡോട്ട് പോലെ വൈറ്റ് ഗോൾഡും ഇതുമെല്ലാം മിക്സ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ വന്നേക്കുന്നത്. ഈ പറയുന്ന പോലെ വേണ്ട ഒരു ഹാഫ് സർക്കിൾ പോലെ വന്നിട്ടുള്ള ഒരു പാറ്റേണാണിത്. ഒരു സെമി സർക്കിൾ രീതിയിൽ പകുതി പകുതിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ. ഇതൊക്കെ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ്. ഈ ഒരു വളയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും. നമുക്ക് ഡെയിലി യൂസ് നമുക്കൊരു പ്രശ്നമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ വളകളാണ്.
അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ എന്നൊക്കെ പറയുന്നത് നല്ല കട്ടിക്കുണ്ടാവും, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാമെന്ന വെറൈറ്റി ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ കയ്യിൽ കിടക്കുകയും ചെയ്യും, യാതൊരു പ്രശ്നമില്ലാത്ത യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കാണാത്ത നേരത്തെ മുന്നേ ഒന്നും കാണാഞ്ഞ ഒരു പാറ്റേൺ ആണ്. ഈ പറയുന്ന പോലെ 8 ഗ്രാമിൽ വന്നിട്ടുള്ള ഡിസൈനാണ് ഇതൊക്കെ. അതിലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് അതിനകത്ത് വന്നേക്കണത്. 8 ഗ്രാമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം അതേപോലെയുള്ള CNC കട്ടിങ്ങിൽ വന്നിട്ടുള്ള വളകളാണ്. 6 ഗ്രാം 8 ഗ്രാമിലുള്ള പല പല മോഡലുകൾ വളകളാണ് ഈ വന്നേക്കണേ. ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തോടിച്ച വളകളാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ 4 ഗ്രാമാണ്, ഈ വള എന്ന് പറയുന്നത് 4 ഗ്രാമിൽ വന്നിട്ടുള്ള തോടിച്ച വളകളാണ്. അതായത് പല പല ഡിസൈനിൽ വരുന്നുണ്ട്. 2, 2, 2, 4, 2, 6 എല്ലാ അളവുകളിലും നമുക്കിത് അവൈലബിൾ ആണ്. കല്യാണങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാം കൊണ്ടുപോകുന്ന വളകളാണ്. നമുക്ക് ഡെയിലി യൂസ് ആകാത്ത ഒരു ഫൈബർ ബാങ്കിൽ ഇട്ട് കഴിയുമ്പോൾ ഡെയിലി യൂസും ഇതിൽ ചെയ്യാൻ പറ്റും. സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ, കാരണം 4 ഗ്രാമേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതേ ഉണ്ടാവുള്ളൂ. പല പല ഡിസൈനുകളിൽ വരുന്നുണ്ട്. ഫ്ലവർ ആയിട്ടുള്ള കുറേ സ്ട്രൈപ്പ് ആയിട്ടുള്ള ഡിസൈനുകളിലും പല പല രീതികളിലും ഇത് വരുന്നുണ്ട്. ഇതാകുമ്പോൾ 4 ഗ്രാമേ വരുന്നുള്ളൂ ആകെ. ഈ വളയെന്ന് പറയുന്നത് ആകെ 6 ഗ്രാമേ വരുന്നുള്ളൂ. 6 ഗ്രാമിൽ വരുന്നിട്ടുള്ള തോടിച്ച വളകളാണ്. ഇതിലെല്ലാം പല പല ഡിസൈനുകളിൽ വരുന്നുണ്ട്. ഇതിലെല്ലാം നമ്മൾ നമുക്ക് ഈ മോഡലുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് 6 ഗ്രാമിലും ഒക്കെ അവൈലബിൾ ആണ്. 6 ഗ്രാമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് ഇതെല്ലാം. ഇതിപ്പോൾ ഇതിൽ നമുക്ക് ഇത് വരുന്നത് 6 ഗ്രാമേ വരുന്നുള്ളൂ ആകെ. ഇത് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ 8 ഗ്രാമിൻ്റെ മോഡലുകൾ വരുന്നുണ്ട്. 8 ഗ്രാം ഡിസൈനുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഒരു 8 ഗ്രാമിൽ വരുന്നതാണ്. 1 പവൻ്റെ വളകളാണ് ഇതൊക്കെ. അതാകുമ്പോൾ അത്യാവശ്യം നല്ല പൊലിമ ഉണ്ടാവും, നല്ല കട്ടി ഉണ്ടാവും. നമുക്ക് ഡെയിലി യൂസ് ആണെങ്കിൽ കൂടി അത്യാവശ്യം 4 ഗ്രാമിൻ്റെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ നല്ല ബലത്തിൽ ഉറപ്പിൽ കിടന്നുള്ള ഈ വളകളൊക്കെ. ഇതിനകത്തും എല്ലാം നമുക്ക് ആ പറയുന്ന പോലെ ഫൈബർ ബാങ്കിൽ ഇടാൻ പറ്റുന്ന മോഡലുകളാണ് ഇതെല്ലാം. ഇതിൽ നമുക്കെല്ലാം ആ പ്ലാസ്റ്റിക് ഇടാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ഗ്രാമിലാണ് ഈ വളകളെല്ലാം സ്റ്റാർട്ടിങ് വരുന്നത്. വെറും 3 ഗ്രാമേ ഉള്ളൂ. അത്ര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വളകളാണ്. നമുക്കിത് നല്ലൊരു കല്യാണ സെറ്റൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആകെ നമുക്ക് 3 ഗ്രാം വരുന്നതുകൊണ്ട് ഒരു 8 വള 9 വളയൊക്കെ ഇട്ട് കഴിഞ്ഞാലും 3 പവൻ ആ റേഞ്ചിലൊക്കെ വരുള്ളൂ. അത്ര രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. 3 ഗ്രാമേ വരുന്നുള്ളൂ ഈ വളകളെല്ലാം. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് പല പല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളിൽ ഈ വളകളെല്ലാം അവൈലബിൾ ആണ്. കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് നമുക്ക് മെയിനായിട്ട് ഈ വളകളുടെ ആവശ്യം വരിക. 3 ഗ്രാമിൻ്റെ വളകൾ പിന്നെ ഗിഫ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം ഇതേപോലെയുള്ള വളകൾ കൊണ്ടുപോകാറുണ്ട്. പല പല മോഡലുകളാണ് വരുന്നത്. ഇപ്പോൾ ഈ പാറ്റേണൊക്കെ തന്നെയാണെങ്കിലും നമുക്കിനി 4 ഗ്രാമിൽ വേണമെന്നുണ്ടെങ്കിലും 8 ഗ്രാമിലാണെങ്കിലും 6 ഗ്രാമിലാണെങ്കിലും ഈ പാറ്റേണുകളെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 3 ഗ്രാമിൽ വരുന്ന വളകളുടെ എല്ലാ പാറ്റേണുകളും നമുക്ക് 4ലോ 6ലോ 8ലോ നിങ്ങൾക്ക് ആവശ്യമുള്ള വെയിറ്റിൽ നമുക്കിതെല്ലാം ഓർഡർ ചെയ്താണെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. 3 ഗ്രാമിൻ്റെ വളകളാണ് ഈ വന്നിരിക്കുന്നത്. എല്ലാം ഈ കാണിക്കുന്നതെല്ലാം 3 ഗ്രാമിൻ്റെ നല്ല പൊലിമയുള്ള വളകളാണ്. അപ്പോൾ ഇന്ന് കണ്ട വളകളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ഓരോ മോഡലുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വളകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ വരിക. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്പറുകളിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരിക, കടകളിൽ വരിക, പർച്ചേസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.